ഇലക്ഷൻ കമ്മീഷൻ തീയതി പ്രഖ്യാപിച്ചതോടെ കേരളത്തിലെ ജനപ്രതിനിധികൾ മൊത്തത്തിൽ സ്വതന്ത്രരായി. തെരഞ്ഞെടുപ്പ് ഉടൻ വരുമെന്ന പ്രതീക്ഷയിൽ നാട്ടിലുള്ള എല്ലാ ഉദ്ഘാടനങ്ങളും തീർക്കാനുള്ള തന്ത്രപ്പാടിലായിരുന്നു കഴിഞ്ഞ രണ്ടാഴ്ചയായി ജനപ്രതിനിധികൾ. പഞ്ചായത്ത് അംഗങ്ങൾ മുതൽ പാർലമെൻറ് അംഗങ്ങൾ വരെ ഓടടാ ഓട്ടമായിരുന്നു. അക്ഷരാർത്ഥത്തിൽ ഒരു സ്റ്റേജിൽ നിന്നും അടുത്ത സ്റ്റേജിലേക്കുള്ള ഉത്രാടപ്പാച്ചിലായിരുന്നു ഈ നേതാക്കളെല്ലാം. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പെരുമാറ്റച്ചട്ടമായി മൂത്രമൊഴിക്കണമെങ്കിൽ പോലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ മുൻകൂർ അനുവാദം വേണം. അതിനിട വരുത്താതെ ഓടി നടന്ന പൂർത്തിയാകാത്ത പദ്ധതികൾ പോലും പൊടിയിട്ട് മൂടി പൂർത്തീകരിച്ചെന്ന് വരുത്തി നാടമുറിക്കലാണ് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി നടന്ന കലാപരിപാടി. അതിനിടയ്ക്ക് ഏറ്റവും കൗതുകകരമായ ഒരു സംഗതി, കേന്ദ്ര സഹായത്തോടെ പൂർത്തിയാക്കുന്ന പദ്ധതികളിൽ സംസ്ഥാനം വീതം മുടക്കിയതിൻ്റെ ധൈര്യത്തിലുള്ള അവകാശവാദം കാണാൻ രസകരമായിരുന്നു. പ്രധാനമന്ത്രി വന്ന് ഉദ്ഘാടിക്കാൻ സമയമില്ലാത്തതിനാൽ ഓൺലൈനിലൂടെ ഉദ്ഘാടിച്ച മാഹി ബൈപ്പാസ് ഇരു മുന്നണികളിലെയും പ്രവർത്തകർ ഇരുമ്പിക്കയറി സ്വാർജിത ഉദ്ഘാടനം നടത്തിയത് കാണാതെ പോകരുത്. മാഹി ബൈപ്പാസ് പണി കഴിഞ്ഞു വന്നത് ശരിയാണ്. പുതുമോടിക്ക് ആഗ്രഹം കൊണ്ട് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവരെ ഉദ്ദേശിച്ച് തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെയെങ്കിലും ടോൾ പിരിവ് വേണ്ട എന്ന് വയ്ക്കാമായിരുന്നു. രണ്ടു മാസം ടോള് പിരിച്ചില്ല എന്ന് കരുതി ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇനിയും പിരിക്കാൻ കാലം നീണ്ടു നിവർന്ന് മുന്നിൽ കിടക്കുകയല്ലേ. ഉദ്ഘാടനത്തിൻ്റെ തിരക്കിൽ രസകരമായ പല കാര്യങ്ങളും നടന്നു. അതിലേറ്റവും രസമായി തോന്നിയത് ചില സ്ഥലങ്ങളിൽ ഉദ്ഘാടകൻ വരുമ്പോൾ മുറിക്കാൻ നാടയോ കത്രികയോ ഇല്ല എന്നുള്ളതാണ്. ഇത് പലയിടത്തും ആവർത്തിച്ചതിൻ്റെ വെളിച്ചത്തിൽ കോട്ടയം ജില്ലയിലെ മലയോര പ്രദേശത്തെ ഒരു MLA കെട്ടാനുള്ള നാടയും മുറിക്കാനുള്ള കത്രികയും കൊണ്ടു നടക്കുന്ന അവസ്ഥയിൽ വരെ എത്തി കാര്യങ്ങൾ. ഈ MLA ഒരു വേദിയിലെത്തിയപ്പോൾ സംഘാടകൻ ധർമ്മസങ്കടത്തിലായി. നാട വാങ്ങാൻ പോയവൻ തിരിച്ചെത്തിയില്ല. സ്വതവേ ശാന്തശീലനായ MLA പുഞ്ചിരിയോടെ പറഞ്ഞു, ഒന്നും ഭയപ്പെടേണ്ട, സഹായിയെ വിളിച്ച് കാറിൽ കരുതിയിരിക്കുന്ന സാധനം എടുപ്പിച്ചു. ഒരു റോൾ റിബണും കത്രികയും ഉടനെത്തി. അപ്പോൾ വേറെ ഒരു പ്രശ്നം, നാട ഒട്ടിക്കാൻ ടേപ്പില്ല. അതിനും MLA വഴി പറഞ്ഞു കൊടുത്തു. രണ്ടുപേർ രണ്ടു വശത്തായി നിന്ന് റിബൺ വലിച്ചു പിടിച്ചാൽ മതി. കവാടത്തിൻ്റെ വലിപ്പത്തിൽ റിബൺ മുറിക്കാൻ ശ്രമിച്ച സംഘാടകരെ തടഞ്ഞു സ്വതവേ പിശുക്കനെന്ന് പേരുള്ള ഈ MLA പറഞ്ഞു, മുറിച്ച് നശിപ്പിക്കേണ്ട, ഒരാൾ റിബൺ ചുറ്റിയ റോൾ പിടിച്ചാൽ മതി. കവാടത്തിന് 2 മീറ്ററോളം വീതിയുണ്ട്. മുറിച്ചാൽ 2 മീറ്റർ പാഴാകും. മുറിക്കാതിരുന്നാൽ ഒരു വശത്തെ 1 മീറ്റർ ഒന്നുകൂടി ഉപയോഗിക്കാം. ഇത് കേട്ട് കൂട്ടച്ചിരിയോടെ 2 പഞ്ചായത്ത് അംഗങ്ങൾ നാട വലിച്ചു പിടിച്ചു. MLA നാട മുറിക്കുകയും ചെയ്തു. എല്ലാവർക്കും അഭിവാദ്യം ചുരുങ്ങിയ വാക്കിൽ പറഞ്ഞ് MLA ബാക്കി റിബണും കത്രികയും മറക്കാതെടുത്ത് കാറിൽ കയറി അടുത്ത ഉദ്ഘാടന സ്ഥലം ലാക്കാക്കി പാഞ്ഞുവിട്ടു.